അപ്പൊ നീ അല്ലട പറഞ്ഞ നീ വരുന്നു This is my job. YouTube ആണ് എന്റെ ജോബ്. നിന്നെപ്പോലെയുള്ള ഫേക്ക് ഫേക്ക് ഫേസസിനെ എക്സ്പോസ് ചെയ്യുക. The name is Unni Mukundan and he is bloody fake. എന്റെ പൊന്നളിയാ നീ 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 ഒരു കാര്യം നീ ആലോചിക്കണം. നീ മാളികപ്പുറം സിനിമയിൽ അയ്യപ്പനായിട്ട് അഭിനയിച്ച ഒരാളാണ്. യു ഷുഡ് ബി ഓൺ ദിയർ സ്റ്റാൻഡേർഡ്സ്. ഓക്കെ, ചുമ്മാ ഒരാളെ വെച്ച് തെറി വിളിക്കാൻ പാടില്ല. ഇതാണോ ഇതാണോ ഇതാണ് സ്റ്റാൻഡേർഡ്സ് വാട്ട് യു സെറ്റ്? This is me. This is what I am, buddy. I am a small guy from a small platform, from a small place. I am irritating you. That's me. That shows me. That shows me. You are free. You are free to do it. Someday or the other day, you will also get me, buddy. I'll get you in my hands. ഞാനും അതിനും സാധാരണ ഗതിയിലിരിക്കുന്നതാണ് അളിയാ. ഞാനും അതിനും സാധാരണ ഗതിയിലിരിക്കുന്ന നീ നീ ഒരു കാര്യം മനസ്സിലാക്കി. അ കോമൺ മാൻ. നിന്റെ വീട്ടുകാരെ ഞാൻ പറഞ്ഞിട്ടില്ല, നിന്റെ കൊച്ചിനും ഞാൻ പറഞ്ഞിട്ടില്ല. ദെൻ ഐ വോണ്ട് ഓൾസോ എന്റർടൈൻ ബഡി. എന്നെ വിളിച്ചിട്ട് ഒരുത്തും ചുമ്മാ വിളിച്ച് തെറി വിളിച്ചാൽ ഞാൻ എന്റർടൈൻ ചെയ്യും. നിന്റെ വീട്ടുകാരാര് പറഞ്ഞു എന്നുള്ളത് തെളിയിക്കട ഉണ്ണി. എടാ ഉണ്ണി നീ തെളിയിക്ക്. ഞാൻ നിന്റെ വീട്ടുകാരെ തെറി വിളിച്ചോ? ഞാൻ എന്താ മോശമായ രീതിയിൽ പറഞ്ഞേ? ഞാൻ എന്താ നിന്നെ മോശമായിട്ട് പറഞ്ഞേ? ഞാൻ എന്താ പറഞ്ഞേ? ഞാൻ ആകെ പറഞ്ഞത് ഇത്രയേ ഉള്ളൂ. നീ വളർന്ന സാഹചര്യങ്ങൾ പ്രോപ്പർ ആയിട്ട് ഞാൻ നിന്നെ പേഴ്സണൽ ആയിട്ട് പറഞ്ഞു. ഞാൻ എവിടെ നിന്നെ നിന്റെ വീട്ടുകാരെ എവിടെയാ പറഞ്ഞേ? ഞാൻ എവിടെ നിന്റെ വീട്ടുകാരെ പറഞ്ഞേ? ഞാൻ എവിടെ നിന്റെ വീട്ടുകാരെ പറഞ്ഞേ? ഭക്തിയാണോ? എടാ 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 നീ പോയി വീഡിയോ കാണുക ഫസ്റ്റ്. ഭക്തിയാണോ എന്ന് ചോദിച്ചപ്പോ ഭക്തനാണ് എന്ന് പറയണം. ഭക്തനാണ് എന്ന് പറയണം എന്നേ പറഞ്ഞിട്ടുള്ളൂ. അത് എനിക്ക് ഇത്ര വലിയ പൊള്ളിയോ? അതത്ര പൊള്ളിയോ? അത് നിനക്കല്ല പ്രശ്നം, എനിക്കാണോ പ്രശ്നം? ഞാൻ എവിടെടാ പേഴ്സണലായേ? നീ എന്ത് പേഴ്സണൽ കാര്യം എന്നാ പറയുന്നത്? എന്റെ മാളികപ്പുറത്തിന്റെ വീഡിയോ ഉണ്ടാക്കാൻ പാടില്ലേ? മാളികപ്പുറം എന്താ ഇത്ര വലിയ മറ്റേ സാധനമാണ് ഉണ്ടാക്കാൻ പാടില്ലാത്തത്? എടാ എന്റെ ഇഷ്ടമാ യൂട്യൂബ് എന്റെ ചാനല്. എടാ മാളികപ്പുറം പിടിച്ചാൽ നിനക്ക് പേഴ്സണൽ ആവോ? നീ നീ ചോദിച്ചൊരു കാര്യമുണ്ട്. മാളികപ്പുറം സിനിമയെന്ന് ഭക്തി പ്രൊമോട്ട് ചെയ്താൽ നിനക്ക് എന്ത് പ്രോഫിറ്റ് കിട്ടും എന്ന് ചോദിച്ചപ്പോ നീ അതെ. അപ്പൊ ഇപ്പൊ നീ എന്താ പറയണേ? നീയാ ഫ്ലിപ്പാവണേ? ആ എടുത്തു. അതിന് ഞാൻ നിന്നെ തെറ്റു പറഞ്ഞു. എടാ ഞാൻ എവിടെടാ പേഴ്സണലായേ? നീ അതൊന്ന് പറ. എടാ ആണ് നീ സിനിമ നീ വലിയൊരു സിനിമാ നടനാണ്. നിന്റെ പേരിൽ ജീവിക്കുന്ന ഒരുത്തനാണ് ഞാൻ. അപ്പൊ ഇത്രയുള്ളൂ, സിമ്പിൾ ഇത്ര കാര്യമുള്ളൂ. ഞാൻ പറഞ്ഞതാ, നിന്റെ ആദ്യത്തെ പടം ഏത്? നമ്മളെ മറ്റേ സേവാഭാരതീന്റെ ഉപയോഗിച്ചപ്പോ ഒരുപാട് നാല് വീഡിയോസ് ഞാൻ മര്യാദയ്ക്ക് ഇട്ടിട്ട് എല്ലാരോടും പറഞ്ഞപ്പോ എന്നെ തെറി വിളിച്ചു ഈ നാട്ടുകാർ മൊത്തം. ഇത് നിക്ക് പറയുന്നത് നിക്ക്. അല്ലല്ല, അത് നീ നോക്കില്ല. അതാണ് പോസിറ്റീവ്സ് പറഞ്ഞാ നിങ്ങൾ ആരും സിനിമാക്കാർ നോക്കില്ല. നിന്റെ നോക്കില്ല നോക്കി. എടാ നിന്റെ പേഴ്സണൽ കാര്യങ്ങൾ. എടാ പൊന്നു മോനെ, നിന്റെ സിനിമയ്ക്ക് നല്ല പോസിറ്റീവായിട്ട് നിന്നെ പേഴ്സണൽ ആയിട്ട് ഞാൻ പറഞ്ഞു ഇട്ട വീഡിയോസ് ഇപ്പോഴും കിടക്കുന്നുണ്ട്. അപ്പൊ പോസിറ്റീവ് നിങ്ങൾ സിനിമാക്കാർ കാണില്ല. നെഗറ്റീവ് പറയാൻ നിങ്ങൾക്ക് സഹിക്കാൻ പറ്റില്ല. എടാ സാധാരണക്കാരന്റെ പൈസക്കാണ് ആ സിനിമ ഓടുന്നത്, മനസ്സിലായ? അതാദ്യം പഠിക്ക്. നീ ആരാ? അൽഫോൺസ് പുത്രനാ? ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞു ഇട്ടിട്ട് പോകാനോ അല്ലെങ്കിൽ തെറി വിളിക്കാനോ? അത് മര്യാദയ്ക്ക് സംസാരിക്കണം എന്നാ മനസ്സിലാവും. മര്യാദയ്ക്ക് സംസാരിച്ച സിനിമ ഞാൻ സിനിമ റിവ്യൂ ഇനിയും ചെയ്യും. എന്നെ സിനിമ റിവ്യൂന്ന് ഒരിക്കലും മാറ്റാൻ പറ്റില്ല. ഞാൻ എനിക്ക് തോന്നിയ റിവ്യൂ. ഇറ്റ്സ് മൈ ടൈം, മൈ പോയിന്റ്. ഞാൻ എവിടടാ നിന്നെ പേഴ്സണൽ ആയിട്ട് സംസാരിച്ചേ? നീ പത്ത് തെറി വിളിച്ചു കഴിഞ്ഞാൽ ഞാൻ അങ്ങോട്ട് മറ്റേ പേഴ്സണൽ ആയിട്ട് പറയൂ. നീ പത്ത് തെറി വിളിച്ചു കഴിഞ്ഞാൽ ഇതാവൂ. നീ പേഴ്സണൽ ആയിട്ട് ഞാൻ നിന്നെ പറഞ്ഞിട്ട് പ്രൂവ് ഇറ്റ് യാർ. ഇഫ് യു ഹാവ് ബോൾസ് പ്രൂവ് ഇറ്റ് ബഡി.
എടാ ഇഫ് യു ഹാവ് ബോൾസ് പ്രൂവ് ഇറ്റ്. യു ഹാവ് ഇറ്റ് ഓൺ ദ പ്രൂവ് ഇറ്റ് പ്രൂവ് ഇറ്റ് പ്രൂവ് ഇറ്റ് പ്രൂവ് ഇറ്റ് പ്രൂവ് ഇറ്റ്. അതാ അതാണ് നിനക്ക് മനസ്സിലായ കാര്യങ്ങൾ നിനക്ക് വിളിച്ച് പറഞ്ഞ് തെറി വിളിച്ച് നിന്റെ ഒപ്പീനിയൻ പറയാന്നുണ്ടെങ്കിൽ എടാ നിന്റെ വീഡിയോ കൊണ്ട് എനിക്ക് പറയണം. ഞാൻ മലപ്പുറത്ത് നിന്നിട്ട് വാ. എന്താ പറയാൻ പാടില്ല എനിക്ക്? അയ്യപ്പ എന്ന് വിളിക്കുമ്പോ നീയാ കയറി വരുന്നത്? നീയാണോ അയ്യപ്പൻ? നീയാണോ അയ്യപ്പൻ? ആ പടത്തിന് നീ അയ്യപ്പനാണോ? അറിയോ ഫൂളോ മാഡി ആർ? ആ പടത്തിന് നീ അയ്യപ്പനാ? നീ പോലീസുകാരനാ പറടാ. നീ ആ പടത്തിൽ അയ്യപ്പനാ പോലീസുകാരനാ പറടാ? നീ ആ പടത്തിൽ അയ്യപ്പനാണോ പോലീസാണോ പറടാ? നീ ആ പടത്തിൽ അയ്യപ്പനാണോ പോലീസുകാരനാണോ? പിന്നെ അയ്യപ്പ എന്ന് വിളിക്കുമ്പോ നീ എന്തിനാണോ കയറി വരുന്നത്? നീ എന്തിനാണോ കയറി വരുന്നത് പിന്നെ? അയ്യപ്പ എന്ന് വിളിക്കുമ്പോ നീ എന്തിനാ കയറി വരുന്നേ? നീ ആ സിനിമയിലെ അയ്യപ്പനാണോന്ന്? പൊന്നു മോനെ ഉരുണ്ട് കളിക്കുന്നത് നീയാണ്. ഇള്ള കാര്യം പറയാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ കടന്ന് കടന്ന് മറയല്ലേ. പത്ത് തെറി വിളിച്ചിട്ട് ഉരുണ്ട് കളിച്ചുകഴിഞ്ഞാണ്ടല്ലോ. നീ എന്താ വിചാരിച്ചേ? ആണാ ആണോ ഓൺലൈനിൽ വന്ന് ചലക്കാൻ പറ്റുന്ന പണ്ടാണോ? എടാ പൊന്ന പൊന്നു മോനെ ഓൺലൈനിൽ മാത്രമല്ല, നേരിട്ട് വന്നാലും ചലക്കാൻ പറ്റും. നിനക്ക് പത്ത് നീ മലപ്പുറത്തേക്ക് വന്നു നോക്കേ. ആ അതെ ഒലത്തു നീ നീ ഒലത്തു ഇടും. അല്ല ഇനി ഞാനിടും, ഇത് ഞാനിടും, ഇനി ഞാൻ ഇടും. ഇത്ര നേരം കേട്ടണ്ടാന്ന് വിചാരിച്ചു, ഇനി ഞാൻ ഇടും. പൊന്നു മോനെ പൊന്നു മോനെ പൊന്നു മോനെ പൊന്നു മോനെ ഉണ്ണി മുകുന്ദ, നീയേ നീ 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 നിന്റെ നീ നിന്റെ പഴയകാല മറ്റേ സിനിമാ നടന്മാര് വിളിച്ചിട്ട് ബാക്കിയുള്ളവരെ പേടിപ്പിക്കുന്ന പണി മോ വീട്ടിൽ വെച്ചിട്ട് വന്നാ മതി. മനസ്സിലായ മനസ്സിലായ പൊന്നളിയ, നാട്ടില് കൊണ്ടും കൊടുത്തും എടുത്തും പെടുത്തും നടന്നവനാണാ ഞാൻ. അല്ലാതെ ഉണ്ണി മുകുന്ദ എന്ന് പറഞ്ഞിട്ട് ഉണ്ണാക്കാൻ വിളിച്ചുണ്ടാക്കിയ ഉണ്ടാവുന്ന അല്ല സീക്രട്ട് ഏജന്റ്. മനസ്സിലായടാ മാപ്പാച്ചി, കടന്ന് ചെലക്കിന്ന് കിടന്നിട്ട് എന്ത് ചെലക്കിന് കിടന്നിട്ട് പീക്കിരി ഫ്രണ്ട്സാ? ഏത് ഞാൻ പീക്കിരി ഫ്രണ്ട്സ്? ഏത് പീക്കിരി? മലപ്പുറം അങ്ങാടിയിൽ വന്നിട്ട് കളിക്കടാ ചെലക്കിന്ത്. എന്ത് ചെലക്കിന്ന് എനിക്ക്? ഞാൻ ഉണ്ടാക്കൂടാ, അതാണെടാ ഇന്റെ പണി. ഇന്റെ പണി അതാണാ? നീ അങ്ങനെ അങ്ങനെയാണെങ്കി നീ ഇനി ഭക്തി വിറ്റ് ജീവിക്കും. ഇനി ഇനി ഭക്തി വിട്ട് ജീവിക്കും. ഞാൻ വീട് വിട്ട് ഞാൻ വീഡിയോ ഇട്ട് ജീവിക്കുന്നുണ്ടെങ്കിൽ ഇനി ഭക്തി വിട്ട് ജീവിക്കും. എടാ 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 മോനെ അണ്ടർസ്റ്റാൻഡ് ആവും, തെറി വിളിച്ച് അണ്ടർസ്റ്റാൻഡ് ആവില്ല. മര്യാദക്ക് കാര്യങ്ങൾ പറയാൻ പഠിക്കണം, മര്യാദക്ക് കാര്യങ്ങൾ. അതാണ് നിന്റെ പ്രശ്നം. നീ ഫോണ് വിളിച്ചപ്പോ നീ ഫോണ് വിളിച്ചിട്ട് നാല് മാസം അടിക്കാന്ന് വിചാരിച്ചു. നീ മാസം അടിക്കാന്ന് വിചാരിച്ചു. നീ നീ മാസം അടിക്കാന്ന് വിചാരിച്ചു. ഫോണ് വിളിച്ച് നാല് തെറി വിളിച്ച് മാസം അടിച്ച അയ്യോ ഉണ്ണി മുകുന്ദൻ എന്ന് പറഞ്ഞിട്ട് സായികൃഷ്ണൻ മൂത്രമൊഴിക്കും അല്ലേ? എടാ ഞാനടാ സാധാരണക്കാരൻ. ഏതോ ലോകത്ത് നിന്നിട്ട് ഏതോ ലോകത്ത് നിന്നിട്ട് ഒരു സിനിമ ഹിറ്റായ സമയത്ത് ഒരു സിനിമ ഹിറ്റായപ്പോ നിന്റെ വിചാരം എന്താ? ഈ നാട്ടിലുള്ള സാധാരണക്കാരൊക്കെ നിന്റെ തെറി കേട്ടിരിക്കുന്നു. നീ ആരാണ് നിന്റെ വിചാരം? നീ ആരാ നിന്റെ വിചാരം? നീ ആരാണ് നിന്റെ വിചാരം? നീ ആരാ നിന്റെ വിചാരം? എടാ ഞാനിത് സ്ഥിരം കേൾക്കുന്നതാടാ. കമ്മ്യൂണിസ്റ്റുകാരനട്ട കമ്മ്യൂണിസ്റ്റുകാരൻ വിളിക്കും, ആ ബി ജെ പി കാരട്ട ബി ജെ പി കാരൻ വിളിക്കും. തെറി എനിക്ക് വിഷയമല്ല, തെറി എനിക്കൊരു വിഷയമല്ല. അണ്ടിയാണ് ഞാൻ കമ്മ്യൂണിസ്റ്റ്. ഞാൻ കമ്മ്യൂണിസ്റ്റ് അല്ല, ബി ജെ പി അല്ല, കോൺഗ്രസ് അല്ല. അനക്ക് മാത്രമല്ല ഉള്ളത് ഈ പാർട്ടി, പിന്നെ എനിക്കുള്ളത്. ഞാൻ ചെയ്യും ഞാൻ ചെയ്യും ഞാൻ ചെയ്യും ഞാൻ കളിയാക്കണോ കരയണോ എന്നുള്ളത് ഞാൻ ആലോചിക്കും. എന്നാ നീ ഉണ്ണി മുകുന്ദ മോനെ നീ എഴുതി വെച്ചോ. നീ നീ ഇനി ഒരു 10 പടം ചെയ്തിട്ടും കാര്യമുള്ളടാ ഈ ആറ്റിറ്റ്യൂഡ് വെച്ചിട്ട്.